നിലവാരമനുസരിച്ചേ നമ്മൾ പ്രവർത്തിക്കാവൂ. ആ നിലവാരമനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ ആരോടും പകയില്ല, എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. കരിങ്കോഴക്കൽ മാണി മാണി എന്ന കെ എം മാണി ഈ പറഞ്ഞതിനോട് രാഷ്ട്രീയ ശത്രുക്കൾ പോലും വിയോജിക്കില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ മാണിസാർ എന്ന് മനസ്സിൽ തട്ടി വിളിച്ചതും കെ എം മാണിയുടെ ഈ നിലപാട് കൊണ്ട് തന്നെ. അലക്കിത്തേച്ച വെള്ളജുബ്ബയിൽ വെട്ടിത്തുറന്ന് ചിരിച്ച് അടുത്തെത്തുന്നവരെ പരിചിതരെന്നോ അപരിചിതരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ കരം ഗ്രഹിച്ച് സംസാരിക്കുന്ന മാണിസാർ. മണ്ണിനോട് മല്ലടിച്ച് വിയർപ്പ് കൊണ്ട് അപ്പം വിളയിക്കുന്നവർക്കായി അധ്വാനവർഗം എന്ന സിദ്ധാന്തത്തെ കേരള കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയാക്കിയ കർഷക സ്നേഹി. സ്വന്തം മണ്ഡലമായ പാലായെ രണ്ടാം ഭാര്യയെന്ന് പോലും വിളിച്ച ജനപ്രതിനിധി. കെ എം മാണിക്ക് സമം കെ എം മാണി മാത്രം. ആയിരത്തി തൊള്ളായിരത്തി 1933 മീനച്ചിൽ താലൂക്കിലെ മരങ്ങാട്ടുപള്ളി എന്ന കൊച്ചുഗ്രാമത്തിലെ സാധാരണ കർഷക കുടുംബത്തിൽ കരിങ്കോഴക്കൽ തൊമ്മൻ മാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി ജനിച്ച കെ എം മാണി നേടിയ വിജയങ്ങൾ വെട്ടിപ്പിടിച്ചത് തന്നെയാണ്. മരങ്ങാട്ടുപള്ളി സെൻറ് തോമസിലും കടപ്പ്ലാമറ്റം സെൻറ് ആന്റണീസിലും കുറുവിലങ്ങാട് സെൻറ് മേരീസിലും പാലാ സെൻറ് തോമസിലുമൊക്കെയായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തിരുച്ചിറപ്പള്ളി സെൻറ് ജോസഫ്സിലും തേവര സേക്രഡ് ഹാർട്സിലുമായിരുന്നു കോളേജ് വിദ്യാഭ്യാസം. മദ്രാസ് ലോ കോളേജിൽ നിന്ന് 1955 നിയമബിരുദം നേടി. ഹൈസ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസിൽ നിയമപഠനം പൂർത്തിയാക്കി. നാട്ടിലെത്തിയ ശേഷം കോഴിക്കോട്ട് പോയി ജസ്റ്റിസ് ഗോവിന്ദമേനോൻ്റെ ജൂനിയറായി പ്രാക്ടീസും ചെയ്തു. പിന്നീട് കോട്ടയത്തേക്ക് താമസം മാറ്റി കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനമായിരുന്നു ആദ്യം മാണിയെ തേടിയെത്തിയത്. 1959 കെ പി സി സി അംഗവുമായി. അന്നുമുതൽ കേരള കോൺഗ്രസ് ഉണ്ടാകുന്നതുവരെ കെ പി സി സി അംഗമായിരുന്നു. 1964 കോട്ടയം ഡി സി സിയുടെ സെക്രട്ടറിയായി. അതേ വർഷമായിരുന്നു പി ടി ചാക്കോയുടെ വിയോഗം. ചാക്കോയോട് കോൺഗ്രസ് കാട്ടിയത് അനീതിയെന്ന് മാണി ഉൾപ്പെടെയുള്ളവർ ഉറച്ചു വിശ്വസിച്ചു. ഇതിൻ്റെ പേരിൽ കെ എം ജോർജിൻ്റെ നേതൃത്വത്തിൽ 15 എം എൽ എമാർ കോൺഗ്രസ് വിട്ടു. 1964 തിരുനക്കരയിൽ മന്നത്ത് പത്മനാഭൻ കേരള കോൺഗ്രസിന് തിരിതെളിച്ചു. കോട്ടയം ഡി സി സി ഏതാണ്ട് അതേപടി കേരള കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയായി. കേരള കോൺഗ്രസിൻ്റെ ആകാശത്ത് കെ എം മാണി എന്ന താരം ഉദിച്ചുയർന്നത് 1965. പാലായിൽ നിന്ന് നിയമസഭയിലേക്ക് ആദ്യമായി ജയിക്കുന്നത് ഇതേ വർഷം. ആർക്കും ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് അന്ന് നിയമസഭ കൂടിയില്ല. പാർട്ടിക്ക് അന്ന് കിട്ടിയത് 25 സീറ്റുകളാണ്. 1967 മാർച്ച് 3 രൂപീകരിച്ച മൂന്നാം കേരള നിയമസഭയിലാണ് കെ എം മാണി ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് അംഗമായത്. ആദ്യ വിജയത്തിന് ശേഷമുള്ള 12 തെരഞ്ഞെടുപ്പുകളിലും പാലായിൽ മാണി വിജയം ആവർത്തിച്ചു. ആകെ 13 തവണ. അതായത് പാല മാണിയിൽ തുടങ്ങുന്നു. 1967 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് തിരിച്ചടി. 5 സീറ്റിൽ മാത്രം ജയം. സപ്തകക്ഷി മുന്നണി തകർന്ന് അച്യുതമേനോൻ മന്ത്രിസഭയുണ്ടാക്കിയപ്പോൾ കെ എം ജോർജ് ഗതാഗത മന്ത്രിയായി. 10 മാസത്തെ ഭരണം. 1973 കേരള കോൺഗ്രസിലെ ആദ്യ പിളർപ്പ്. ഈ ജോൺ ജേക്കബിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിട്ടു. കേരള കോൺഗ്രസിൽ പിളർപ്പിൻ്റെ പരമ്പര വരുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. കെ എം ജോർജും കെ എം മാണിയും പാർട്ടിയിൽ അധികാര കേന്ദ്രങ്ങളായി. 1975 അച്യുതമേനോൻ മന്ത്രിസഭയിൽ മാണിയും ആർ ബാലകൃഷ്ണപിള്ളയും മന്ത്രിമാരും ജോർജ് പാർട്ടി ചെയർമാനുമായി. 6 മാസത്തിനുള്ളിൽ നിയമസഭാംഗമാകാൻ കഴിയാത്തതിനാൽ പിള്ള രാജിവെച്ചു. കെ എം ജോർജ് മന്ത്രിയായി. ചെയർമാൻ സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒരാൾക്ക് പാടില്ലെന്ന തർക്കമുയർന്നതോടെ പാർട്ടി പിളർന്നു. കെ എം ജോർജിൻ്റെ മരണശേഷം ആ ഒഴിവിൽ നാരായണക്കുറുപ്പ് മന്ത്രിയായി. വൈകാതെ പിള്ള അകന്നുമാറി. 1977 തെരഞ്ഞെടുപ്പിൽ മാണി വെന്നിക്കുടി പാറിച്ചു. മത്സരിച്ച 22 സീറ്റുകളിൽ 20 വിജയിച്ചു. മറുഭാഗത്ത് 15 സീറ്റുകളിൽ മത്സരിച്ച പിള്ള ഗ്രൂപ്പിന് രണ്ടിടത്തെ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. 1977 ഡിസംബർ 21 മാണിയുടെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി. അന്നു തന്നെ അദ്ദേഹം മന്ത്രിസ്ഥാനവും രാജിവെച്ചു. തനിക്ക് പകരം മന്ത്രിസ്ഥാനത്തേക്ക് മാണി പിന്തുണച്ചത് യുവാവായ പി ജെ ജോസഫിനെ. സുപ്രീംകോടതി വിധി മാണിക്ക് അനുകൂലമായതോടെ ജോസഫ് സ്ഥാനമൊഴിഞ്ഞു. 1979
ജോസഫിന്റെയും മാണിയുടെയും നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പിളർന്നു. ആദ്യത്തെ വലിയ പിളർപ്പ് 1980 നയനാർ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായി മാണി ചുമതലയേറ്റു. ഇക്കുറി ലോനപ്പൻ നമ്പാടനെയാണ് മാണി മന്ത്രിയാക്കിയത്. മാർക്സിസ്റ്റ് മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്ന പിള്ള ഗ്രൂപ്പുമായി ലയിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ശാശ്വതമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്നും കെ എം മാണി തെളിയിച്ചു. പിന്നീട് പിന്തുണ പിൻവലിച്ച് നയനാർ മന്ത്രിസഭയെ മാണി വീഴ്ത്തിയപ്പോൾ ലോനപ്പൻ നമ്പാടൻ കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് രൂപീകരിച്ച് നയനാരോടൊപ്പം നിന്നു. 1987 തിരഞ്ഞെടുപ്പിന് മുൻപായി പാർട്ടി വീണ്ടും പിളർന്നു. ഇത്തവണ ടി എം ജേക്കബ് മാണിയോടൊപ്പം നിന്നു. ബാലകൃഷ്ണപിള്ള ജോസഫിനോടൊപ്പം 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ സീറ്റ് കിട്ടാതെ ജോസഫ് ഗ്രൂപ്പ് ഐക്യമുന്നണി വിട്ടപ്പോൾ ബാലകൃഷ്ണപിള്ള അനങ്ങിയില്ല. മൂവാറ്റുപുഴയിൽ ഏകനായി പോരാടിയ ജോസഫ് നിലംപറ്റി. കേന്ദ്രമന്ത്രി സ്ഥാനത്തെ തുടർന്നുള്ള തർക്കത്തിൽ തോമസ് കുതിരവട്ടം പിള്ളയ്ക്കൊപ്പം ചേർന്നു. 1989 ജോസഫും പിള്ളയും പിളർന്നു. കേരള കോൺഗ്രസ് ബി നിലവിൽ വന്നു. ജോസഫ് എൽ ഡി എഫിലെത്തി. 1993 ടി എം ജേക്കബും പി എം മാത്യുവും മാണിയെ കൈവിട്ട് ജേക്കബ് ഗ്രൂപ്പ് രൂപീകരിച്ചു. കേരള കോൺഗ്രസിൽ ഒരു ശക്തി കേന്ദ്രം കൂടി. 1995 ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങിപ്പോയ ജോസഫ് എം പുതുശ്ശേരി പുതിയ പാർട്ടി ഉണ്ടാക്കുകയും പിന്നീട് മാണി ഗ്രൂപ്പിൽ ലയിക്കുകയും ചെയ്തു. 1996 ജോസഫ് ഗ്രൂപ്പിന് ഇടതു മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം മാത്രമേ കിട്ടിയുള്ളൂ. വൈകാതെ ജോസഫ് ഗ്രൂപ്പിനും കലാപമായി. ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മാണി പി സി തോമസ് പോരിനൊടുവിൽ പി സി തോമസ് 2001 മാണി ഗ്രൂപ്പിൽ നിന്ന് പുറത്തുവന്ന് IFDP രൂപീകരിച്ചു. കേരള കോൺഗ്രസ് എന്ന പേരില്ലാത്ത ആദ്യത്തെ പിളർപ്പ്. IFDP പിന്നീട് ജോസഫ് ഗ്രൂപ്പിൽ ലയിച്ചപ്പോൾ പി ടി ചാക്കയുടെ മകനും കെ എം ജോർജിന്റെ മകനും പി ജെ ജോസഫിനൊപ്പമായി. 2003 NDA മുന്നണിയിൽ കേന്ദ്രമന്ത്രിയായതോടെ പി സി തോമസ് വീണ്ടും പാർട്ടി വിട്ടു. 2003 പി സി ജോർജിനെ പി ജെ ജോസഫ് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. തുടർന്ന് ജോർജും ടി എസ് ജോണും ഈപ്പൻ വർഗീസും ചേർന്ന് സെക്യുലർ ഉണ്ടാക്കി. 2010 ജോസഫും മാണിയും വീണ്ടും ഒന്നിച്ചു. പി സി ജോർജും ഐക്യത്തിൽ പങ്കുചേർന്നു. പി സി തോമസും സുരേന്ദ്രൻപിള്ളയും ഇടതുമുന്നണിയിലെത്തി. പിന്നീട് ഇടതുമുന്നണി പി സി തോമസിനെ പുറത്താക്കി. പി സി തോമസിന്റെ പാർട്ടിയും പിളർന്നു. ഒരു വിഭാഗം സ്കറിയ തോമസിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണിയിലെത്തി. തോമസ് വീണ്ടും LDFലും 2015 മാണിയും ജോർജും തമ്മിൽ അകൽച്ച രൂക്ഷമായി. ബാർക്കോഴ വിഷയത്തിൽ മാണിക്കെതിരെ പരസ്യമായി നിലപാടെടുത്ത ജോർജിനെ ഒടുവിൽ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ പാർട്ടി നിർദ്ദേശം നൽകി. ഇതോടെ ജോർജ് പാർട്ടിയിൽ നിന്ന് അകന്നു. 2016 തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വീണ്ടും പിളർപ്പ്. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ കെ സി ജോസഫും ആന്റണി രാജുവും കേരള കോൺഗ്രസ് രൂപവൽക്കരിച്ച് ഇടതുമുന്നണിയിൽ ചേക്കേറി. കേരള കോൺഗ്രസിന്റെ പിളർപ്പുകൾക്ക് കെ എം മാണി തന്നെ ഒരു വിശേഷണം നൽകിയിരുന്നു. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പ്രസ്ഥാനം. ചരിത്രം പരിശോധിച്ചാൽ ഇതിൽ ഒട്ടും അതിശയോക്തിയില്ലെന്ന് മനസ്സിലാകും. എത്ര തവണ പാർട്ടി പിളർന്നുവെന്ന് മാണിക്ക് പോലും ഒരുപക്ഷെ പറയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പിളർന്ന് മാറിയവരെല്ലാം രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ വീണ്ടും മാണിയുമായി കൂട്ടുചേരുന്നതായിരുന്നു കേരള കോൺഗ്രസ് ചരിത്രം. ഇവിടെയും മാണിയെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ മുഴുവൻ സമയവും എൻ്റെ കഴിവുകളും മുഴുവൻ പാലായിക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. സമർപ്പിതമായ ഒരു സേവനമാണ് പാലായിക്ക് ഞാൻ നൽകിയിട്ടുള്ളത്. അതിനകത്ത് കലവറയില്ല. എൻ്റെ ലോകം പാലായ എന്ന് ഒരു ബോഡിയൊക്കെ പാലായ. എൻ്റെ ജീവിതവും എൻ്റെ മുദ്രാവാക്യവും എൻ്റെ ആശയവും എല്ലാം പാലായ. എല്ലാം പാല കഴിഞ്ഞൊരു ലോകം എനിക്ക്. 1965 മുതൽ 13 തവണ മാണി പാലായെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. മാറി വന്ന തലമുറകൾ ഓരോന്നും വിരലിൽ മഷി പുരട്ടിയത് കെ എം മാണിയുടെ വിജയത്തിന് വേണ്ടിയായിരുന്നു. മാണി എന്ന വൃക്ഷത്തിലെ രണ്ടില വാടാതെ പാല എന്നും തണലൊരുക്കി. പാലാക്ക് കെ എം മാണി ആദ്യം കുഞ്ഞുമാണിയായിരുന്നു, പിന്നീട് മാണി സാറായി. അന്തരിച്ച മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ ഉപരാഷ്ട്രപതിയായി ജന്മനാട്ടിലെ സ്വീകരണത്തിനെത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങളെല്ലാം മാണിസാറെന്ന് വിളിക്കുന്ന കെ എം മാണിയെ ഞാനും മാണിസാറെന്നാണ് വിളിക്കുന്നത്. തനിക്കൊരു രണ്ടാം ഭാര്യയുണ്ടെന്നും അത് പാലായാണെന്നും കെ എം മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ പല വൻ മരങ്ങളും കടപുഴകി വീണപ്പോഴും പാല എന്നും മാണിക്ക് സുരക്ഷിത താവളമായിരുന്നു. മീനച്ചിലെന്നും പുലിയന്നൂരെന്നും പേരുണ്ടായിരുന്ന മണ്ഡലം പാല ആയത് 1964. കെ എം മാണി കേരള കോൺഗ്രസ് ടിക്കറ്റിൽ സ്ഥാനാർത്ഥിയായി.
സ്വതന്ത്രനായ വി ടി തോമസിനെ തോൽപ്പിച്ച് കന്നി വിജയം കുറിച്ച് മാണി ജൈത്രയാത്ര തുടങ്ങി. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏലിക്കുട്ടി തോമസ് മൂന്നാം സ്ഥാനത്തായി. 67 വീണ്ടും വി ടി തോമസ് തോൽവിയറിഞ്ഞു. കരുത്തനായ എം എം ജേക്കബിനെ കോൺഗ്രസ് രംഗത്തിറക്കിയെങ്കിലും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഏറ്റവും വാശിയേറിയ മത്സരം 1970 കേരള കോൺഗ്രസിന് വേണ്ടി മാണിയും കോൺഗ്രസ് ടിക്കറ്റിൽ എം എം ജേക്കബും വീണ്ടും കളത്തിലിറങ്ങി. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഭാഗ്യം മാണിക്കൊപ്പമായിരുന്നു. 364 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം. മാണിയുടെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു അത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 77 നടന്ന തെരഞ്ഞെടുപ്പിൽ മാണി ക്ഷീണം തീർത്തു. കോൺഗ്രസും കേരള കോൺഗ്രസും ഒന്നിച്ചു നിന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ എൻ സി ജോസഫിനെ 14,857 വോട്ടിന് മാണി മലർത്തിയടിച്ചു. കെ എം മാണി ഇടതുപാളത്തിലായിരുന്നു 80. വീണ്ടും എം എം ജേക്കബ് എതിരെ വന്നു. 4,566 വോട്ടിന് മാണി ജയിച്ചു കയറി. 82 വീണ്ടും ജനാധിപത്യ ചേരിയിലെത്തിയ മാണി ആ വർഷം ജയ ചാക്കോയെയും 87 കെ എസ് സെബാസ്റ്റ്യനെയും 91 ജോർജ് സി കാപ്പനെയും തോൽപ്പിച്ചു. 96 കോൺഗ്രസിന്റെ യുവതുർക്കിയായി എത്തിയ സി കെ ജീവനാണ് മാണിയോട് മത്സരിച്ചത്. മാണിയുടെ ഭൂരിപക്ഷം റെക്കോർഡിലെത്തി. 23,790 വോട്ട്. 2001 എൽ ഡി എഫ് ടിക്കറ്റിൽ മത്സരിച്ചത് എൻ സി പി നേതാവ് ഉഴവൂർ വിജയൻ. 2006 2011 എൻ സി പിയുടെ തന്നെ മാണി സി കാപ്പൻ. കെ എം മാണിയുടെ സീറ്റിന് ഒരു ഇളക്കവും ഉണ്ടായില്ല. ബാർകോഡ് ആരോപണത്തിൽ മുങ്ങിത്താണപ്പോഴും മാണിക്ക് പാലാക്കാർ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ അതിജീവനത്തിനുള്ള കരുത്ത് നൽകി. മണ്ണിനോട് പോരാടുന്ന പ്രതിസന്ധികളിൽ റബ്ബറിന്റെ മെയ്വഴക്കത്തോടെ പ്രതികരിക്കുന്ന പാല സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും നിർവഹിച്ച രാഷ്ട്രീയ സൃഷ്ടിയായിരുന്നു കെ എം മാണി. സ്വന്തം പേര് ബ്രാക്കറ്റിൽ വഹിച്ച പാർട്ടിയെ കേരള രാഷ്ട്രീയത്തിന്റെ താക്കോൽ സ്ഥാനത്ത് തന്നെ അദ്ദേഹം നിലനിർത്തി. നെടുകെ പിളർന്ന ഘട്ടത്തിലും പിളർന്ന ഇടങ്ങളിൽ നിന്ന് പാർട്ടിയെ വളർത്തിയെടുത്ത ചരിത്രമാണ് മാണിക്കുണ്ടായിരുന്നത്. ഈ ആത്മവിശ്വാസം അദ്ദേഹത്തിന് ലഭിച്ചത് എന്നും ഒപ്പം നിർത്തിയിരുന്ന കർഷക സമൂഹത്തിൽ നിന്ന് തന്നെയായിരുന്നു. ഘടനാപരമായ സവിശേഷത കൊണ്ട് മധ്യ തിരുവിതാംകൂറിലും കുടിയേറ്റ നാടുകളിലും മാത്രം ഒതുങ്ങിപ്പോകാമായിരുന്ന ഒരു കക്ഷിയെ തന്ത്രപൂർവമായ നീക്കങ്ങൾ കൊണ്ട് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ദിശ നിയന്ത്രിക്കുന്ന ശക്തിയാക്കി. സമുദായത്തിന്റെ വിശ്വസ്തനായ വക്താവായി തുടരുമ്പോഴും പാർട്ടിയെ സമുദായതേതരവും മതനിരപേക്ഷവുമായി നിലനിർത്താൻ ശ്രമിച്ചു. ഈ തന്ത്രങ്ങൾക്കെല്ലാം മേൽ വീണ ഒരു ആഘാതമായിരുന്നു ബാർകോള ആരോപണം. കെ എം മാണി എന്ന പ്രബലന്റെ പതനത്തിന് അവിടെ തുടക്കമായി. അന്നേ വരെ ഉണ്ടാകാത്ത കടുത്ത അഗ്നിപരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു മാണിക്ക്. അതുവരെ സ്തുതി പാടിയവർ കല്ലെറിഞ്ഞു. പാലാക്കാരിൽ പോലും രണ്ടഭിപ്രായം ഉയർന്നു. നയവൈദഗ്ധ്യം നിറഞ്ഞു നിന്നിരുന്ന ഇടപെടലുകൾ നടത്തിയിരുന്ന കെ എം മാണി പല ഘട്ടങ്ങളിലും ഇടറി വീണു. അണികളെയും എതിർക്കുന്നവരെയും ഒന്നുപോലെ പിടിച്ചിരുത്തിയ അദ്ദേഹത്തിന്റെ ശബ്ദം പലപ്പോഴും മുറിഞ്ഞു. 12 ബജറ്റിന്റെ റെക്കോർഡുമായി നിയമസഭയിലെത്തിയ മാണിക്ക് നമ്പർ 13 എല്ലാം കൊണ്ടും പിഴച്ചു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ അന്ന് രാജ്യത്തിനു മുന്നിൽ തലകുനിച്ചു. എം എൽ എ മാർ തീർത്ത വലയത്തിനുള്ളിൽ അവതരിപ്പിച്ചെന്നും ഇല്ലെന്നും പറയാവുന്ന ബജറ്റ് പ്രസംഗത്തിൽ ഒതുങ്ങി കെ എം മാണിയുടെ അവസാന ബജറ്റ്. രാഷ്ട്രീയത്തിലെ പകിടകളികളിൽ ആരെയും അമ്പരപ്പിക്കുന്ന കരവിരുതും മനസ്സുറപ്പും മെയ്വഴക്കവും ഉണ്ടായിരുന്നു കെ എം മാണിക്ക്. ഒടുവിൽ മന്ത്രികിരീടം വെച്ചൊഴിയേണ്ടി വന്നതും രാഷ്ട്രീയ കേരളം അമ്പരപ്പോടെ കണ്ടു. മുഖ്യമന്ത്രി പദത്തിനും കെ എം മാണിക്കുമിടയിലെ ദൂരം കുറഞ്ഞു വരുന്നതിനിടെയായിരുന്നു ബാർകോള ആരോപണമെന്നതും പി സി ജോർജിന്റെ പരാമർശങ്ങളെ മുൻനിർത്തി രാഷ്ട്രീയ കേരളം വായിച്ചെടുത്തു. ആ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം രാവിലെ 9 തിരുവനന്തപുരത്ത് ആരും കാണാത്ത ഒരു സ്ഥലത്ത് വെച്ച് കെ എം മാണിയും സി പി എമ്മിന് ഏറ്റവും സമ്മതനായ നേതാവും ആയി ചർച്ച നടത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തതാണ്. രാവിലെ പിറ്റേ ദിവസം ഒരു 6 മണിയായപ്പോൾ വിമാനപ്പുറം മാണി എന്നെ വിളിച്ചു. ഞാൻ പറയാ ചർച്ച ഒന്ന് മാറ്റിവെക്കണമെങ്കിൽ ഇന്നത്തെ, ഞാൻ പറയാൻ സാധ്യമല്ലല്ലോ. നമ്മൾ തീരുമാനിച്ച ഇന്ന് രാവിലെ 9 ഒരു ചർച്ച, ആ ചർച്ച കഴിഞ്ഞ് എം എൽ എമാരെ വിളിച്ചു കൂട്ടുക, അവിശ്വാസം ഒപ്പിടിക്കുക, ഗവർണറെ കാണുക, വിത്തിൻ 3 or 4 days മാണി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുക, നമ്മൾ 3 പേരും മന്ത്രിമാരും ആകുക, ഇതാണല്ലോ
പിന്നെ മാറ്റുന്നു. അപ്പൊ അത് എവരിതിങ് ഈസ് ഓക്കെ ബട്ട് സം ഫിനിഷ് സം ഫിനിഷ് ഈ വാക്കാണ് മണിയോട് പി ടി ചാക്കയുടെ അപ്രതീക്ഷിത നിര്യാണത്തെ തുടർന്ന് കോൺഗ്രസിനുള്ളിലുണ്ടായ വികാരപരമായ പൊട്ടിത്തെറിയിൽ നിന്നായിരുന്നു 1964 കേരള കോൺഗ്രസിന്റെ പിറവി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വിരുദ്ധതയായിരുന്നു കേരള കോൺഗ്രസിന്റെ ആദ്യകാല മുഖമുദ്ര. അതേ പാർട്ടി അരനൂറ്റാണ്ട് കാലത്തിനിടയിൽ 4 ദശകങ്ങളോളം കോൺഗ്രസിനൊപ്പമായിരുന്നു എന്നത് മറ്റൊരു വൈരുദ്ധ്യം. കോൺഗ്രസ് മുഖ്യകക്ഷിയായ യു ഡി എഫിൽ നിന്ന് 2016 മാണി പടിയിറങ്ങിയതിന് പിന്നിലും കാരണം ബാർകോഴ തന്നെയായിരുന്നു. അതുവരെ പുകഞ്ഞു നിന്നത് അന്ന് ആളിക്കത്തി. അതിരൂക്ഷമായ ഭാഷയിൽ കെ എം മാണി കോൺഗ്രസിനെ വിമർശിച്ചു. എപ്പോഴും ഒരു കൂട്ടായ്മ, ഒരു യു ഡി എഫ് സ്നേഹം, പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം, അതല്ലേ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത്. ആ പരസ്പര വിശ്വാസമില്ല, ആ സ്നേഹമില്ലെങ്കിൽ ആ മുന്നണിയിൽ എങ്ങനെ നിൽക്കാൻ ഒക്കും? ഞങ്ങളെയൊക്കെ ശത്രുതാ മനോഭാവത്തോടെയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനെ തോപ്പിക്കുക, ആരാ? കോൺഗ്രസ്സുകാർ തന്നെ. ഒരു പ്രത്യേക ഒരു ബറ്റാലിയൻ, അതിന് വേണ്ടി പ്രത്യേക റിക്രൂട്ട്മെന്റാ. ചില നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേക റിക്രൂട്ട്മെന്റ്, പ്രത്യേക സ്റ്റഡി ക്ലാസുകൾ, പ്രത്യേക ഫണ്ട്, അതിനുവേണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഇത്? ഞാൻ കേട്ട് കഴിഞ്ഞ പോലെ ഇങ്ങനെ യു ഡി പി സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഞങ്ങൾ ഇത്രയും കാലം നിന്നു, ഇനി മുന്നോട്ട് പോയാൽ ഞങ്ങൾ സഹിക്കാൻ ഇനി പറ്റിയ. യു ഡി എഫ് വിട്ടാലും കോൺഗ്രസുമായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ബന്ധം തുടരുമെന്ന് പറഞ്ഞെങ്കിലും കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഭരണകക്ഷിയായ കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിച്ചത് ഇരു കൂട്ടരും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടങ്ങളുടെ തുടക്കമായിരുന്നു. അതുവരെ അത്ര കണ്ട് മാണിയെ വിമർശിക്കാതിരുന്ന കോൺഗ്രസ് അതിൻ്റെ കണക്ക് തീർത്തു. മറുവശത്ത് സി പി എം ആകട്ടെ മാണിയെ തോളത്ത് കയറ്റി സ്വീകരിച്ചു. മാണി ഇടതുപാളയത്തിലേക്ക് എന്ന് സൂചനകൾ ശക്തമായി. ഇനിയൊരു തിരിച്ചു പോക്കില്ല എന്ന രീതിയിൽ 2 വർഷക്കാലം ഒറ്റയ്ക്ക് നിന്ന മാണി പിന്നീട് 2 വർഷങ്ങൾക്കിപ്പുറം പഴയ ചങ്ങാതിമാർക്കൊപ്പം തിരികെ എത്തുന്നതും കേരളം കണ്ടു. ഇനിയൊരു പിളർപ്പിന് താൻ കാരണമാകരുത് എന്ന ചിന്തയും ഒരു പരിധിവരെ ഈ തീരുമാനത്തിന് പ്രേരണയായി. ഇപ്പോൾ ഈ തീരുമാനമെടുത്തിട്ടുള്ളത് യു ഡി എഫിൻ്റെ ഭാഗമായി തീരുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ACC പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയോടും ചർച്ചയിൽ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് MM ഹസൻ ആദ്യം മുതൽ അന്തിമഘട്ടം വരെ ഈ പാർട്ടിക്ക് ഈ ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത മുസ്ലിം ലീഗ് നേതാക്കൾ, ഇവരോടൊക്കെയുള്ള നന്ദി ഞങ്ങൾ പ്രകാശിപ്പിച്ചുകൊള്ളും. രാഷ്ട്രീയത്തിനതീതമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ മാണി എന്നും വിജയിച്ചിരുന്നു. CPMന്റെ പ്ലീനത്തിൽ പോലും മാണി തന്റെ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചു. ബാർക്കോഴ ആരോപണത്തിൽ രൂക്ഷമായി വിമർശിച്ച CPM പോലും മാണി UDF വിട്ടതോടെ LDFലേക്ക് സ്വാഗതം ചെയ്തത് പാർട്ടിയുടെ ശക്തിയേക്കാൾ മാണിയുടെ പ്രഭാവം കൊണ്ട് തന്നെയായിരുന്നു. അദ്ദേഹം കേരളത്തിലെ ഒരു സീനിയർ ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ അതെല്ലാം ബഹുജന സ്വാധീനമുള്ള ലീഡറാണ്. കാർഷിക രംഗത്തെക്കുറിച്ചൊക്കെ നല്ല ജ്ഞാനമുള്ള ഒരാളാണ്. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ ഒരുപാട് അറിവുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളെ അത് എല്ലാ പാർട്ടിയിലും പെട്ടവർ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ബഹുജന അടിത്തറയുള്ള ഒരു നല്ല ലീഡർ എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്. വമ്പൻ ഓഫറുകളുമായി BJPയും മാണിയുടെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു. UDFൽ PK കുഞ്ഞാലിക്കുട്ടിയുമായിരുന്നു ഏറ്റവും അടുപ്പം. UDFലേക്കുള്ള 2ാം വരവിലും പാലമായി നിന്നത് കുഞ്ഞാലിക്കുട്ടി തന്നെയായിരുന്നു. UDF ബന്ധം അവസാനിപ്പിച്ചപ്പോഴും മാണി കുഞ്ഞാലിക്കുട്ടിക്കും ലീഗിനും തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പിന്തുണ നൽകിയിരുന്നു. ആരെ വിശ്വസിച്ചില്ലെങ്കിലും കുഞ്ഞാലിക്കുട്ടി എന്ന അമ്പാം എന്ന് KM മാണി ഒരിക്കൽ തുറന്നു തന്നെ പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാളാണ്. ഈ രാഷ്ട്രീയത്തിൽ പലരെയും വിശ്വസിക്കാൻ കഴിയില്ല. അവരിങ്ങനെ നമ്മളെ കെട്ടിപ്പിടിച്ച് പുണരുകയും അതേസമയത്ത് കുതികാലം കൊണ്ട് ചവിട്ടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ ഓപ്പണായി പറയാം, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നമ്പാൻ കൊള്ളുന്ന ഒരു നേരം. KM മാണി കൈകാര്യം ചെയ്യാത്ത വകുപ്പുകൾ ഇല്ലെന്ന് തന്നെ പറയാം. ധനകാര്യം, ആഭ്യന്തരം, റവന്യൂ, ജലസേചനം, നിയമം, ഭവനം, വൈദ്യുതി. അങ്ങനെ കാൽ നൂറ്റാണ്ട് കാലം മന്ത്രിക്കുപ്പായമണിഞ്ഞു. പല വകുപ്പിലായി വെളിച്ച വിപ്ലവം, പാർപ്പിട പദ്ധതി, കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി മുതൽ കമ്മി മിച്ചമാക്കുന്ന മാണിയുടെ ബജറ്റിലെ അത്ഭുതങ്ങൾ വരെ നിയമസഭയും ജനവും പലപ്പോഴും കൗതുകത്തോടെ കണ്ടിരുന്നിട്ടുണ്ട്.
ധനമന്ത്രി എന്ന നിലയിൽ 13 ബജറ്റ് അവതരിപ്പിച്ചു. കെ എം മാണി കറുത്ത സ്യൂട്ട് കേസുമായി ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങി വരുന്നതും പിന്നിൽ ഭാര്യ കുട്ടിയമ്മ പുഞ്ചിരിക്കുന്നതുമായ ചിത്രമായിരുന്നു വളരെ കാലം കേരള മനസ്സിലെ ബജറ്റ് ദൃശ്യം. തനിക്കൊപ്പം സഞ്ചരിച്ചിരുന്ന റെക്കോർഡുകളെക്കുറിച്ച് കെ എം മാണി അറിഞ്ഞിരുന്നോ എന്നത് സംശയമാണ്. 55 വർഷക്കാലം പാലായയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. കാൽ നൂറ്റാണ്ടുകാലം മന്ത്രി. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി. ഏറ്റവും കൂടുതൽ നിയമസഭകളിൽ അംഗം. സാറ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു അത്ഭുത പ്രതിഭാസമാണത്. ഇന്ത്യയിലെ ഒരു നിയമസഭയ്ക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് മാണി സാറ് ഇന്ന് നമുക്കുണ്ടാക്കി തന്നിട്ടുള്ളത്. ഞങ്ങൾ അസംബ്ലിയിലെ ഈ സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞങ്ങളുടെ സാമീപ്യം. സാറ്, ഞങ്ങളുടെ നിയോജക മണ്ഡലം പാലായും പുതുപ്പള്ളിയും അടുത്തടുത്ത മണ്ഡലങ്ങളാണ്. തിരക്കിനിടയിലും കുടുംബജീവിതത്തെ ഇത്രയധികം കരുതിയിരുന്ന ഒരു പൊതുപ്രവർത്തകന് ഉണ്ടാവില്ല. കെ മാണിയുടെ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ഭാര്യ കുട്ടിയമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ്. 62 വർഷക്കാലത്തെ ദാമ്പത്യ ജീവിതം നൽകിയ ഊർജം തന്നെയായിരുന്നു കെ മാണിയുടെ കരുത്ത്. പാലായോടുള്ള മാണിയുടെ കരുതലിന് പിന്നിലും കുട്ടിയമ്മയോടുള്ള ഇഷ്ടം തന്നെ. പൊതുപ്രവർത്തനത്തിന്റെ തിരക്കിനിടയിലും മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും കെ മാണിയുടെ കണ്ണെത്തിയിരുന്നു. മാണി കുട്ടിയമ്മ ദമ്പതികൾക്ക് 6 മക്കളാണ്. 5 പെണ്ണും ഒരാണും. വീടിനേക്കാൾ നാടിനെ സ്നേഹിക്കുന്ന നേതാവെന്നാണ് കെ എം മാണിയെ കുറിച്ചുള്ള കുട്ടിയമ്മയുടെ അഭിപ്രായം. നാട്ടുകാരെയാണ് കൂടുതൽ നോക്കുന്നത് എന്നുള്ളതാണല്ലോ. എല്ലാവരെയും നോക്കുന്നുണ്ട് നന്നായിട്ട്. 60 വർഷത്തിൽ ഏറ്റവും സന്തോഷമുള്ള സമയം എപ്പോഴായിരുന്നു? കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി കെ എം മാണി ഇറങ്ങാത്ത ഒരു തെരഞ്ഞെടുപ്പിനും മിക്കുറി സാക്ഷിയാകേണ്ടി വന്നു. അവശതകൾ മാറി മാണി സാർ തന്റെ തട്ടകത്തിൽ ഇറങ്ങുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. പാർട്ടിക്ക് കിട്ടിയ കോട്ടയം സീറ്റിന് മുകളിൽ പുത്രസ്നേഹത്തെ പ്രതിഷ്ഠിച്ചെന്ന ആക്ഷേപവും കേൾക്കേണ്ടി വന്നെങ്കിലും ഇതിന്റെ പേരിൽ ഒരു പിളർപ്പുണ്ടാക്കാതെ തടയിടാൻ മാണിക്ക് കഴിഞ്ഞത് രാഷ്ട്രീയത്തിലെ അനുഭവ സമ്പത്ത് ഒന്നുകൊണ്ട് മാത്രമാണ്. കെ എം മാണിക്ക് മുന്നിൽ മാതൃകകളൊന്നും ഇല്ലായിരുന്നു. വഴികൾ സ്വയം വെട്ടിത്തുറക്കുകയായിരുന്നു. ലക്ഷ്യം നിർണയിച്ചതും മാണി തന്നെ. അഡീഷണാലിറ്റി മുതൽ അധ്വാനവർഗ സിദ്ധാന്തം വരെ മാണി പേറ്റന്റ് എടുത്ത പ്രയോഗങ്ങളും ആശയങ്ങളും, തൊപ്പിപ്പാളം മുതൽ ഒട്ടുപാൽ വരെ സമരായുധമാക്കി മാറ്റിയ കൗതുകങ്ങളും മലയാളി ഉള്ളിടത്തോളം കാലം വിസ്മരിക്കപ്പെടില്ല. ഒരുപക്ഷേ എന്നല്ല, ഇനിയൊരിക്കലും ഇത്രയും ജനകീയനായ നേതാവ് പാലായിലുണ്ടാവില്ല കേരളത്തിൽ. കെ എം മാണി, കേരള കോൺഗ്രസ്, പാല, ഈ തൃത്വത്തിന് ഇനി ആത്മാവില്ല.